നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സനോജ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്ത് ടൗൺ ഹാളിന് മുന്നിലാണ്. കോവിഡ് അതിരൂക്ഷമായി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ ദിവസവും വാക്സിനേഷൻ നൽകുകയാണ് ഇവിടെ. ഫസ്റ്റ് ഡോസ് വാക്സിനും സെക്കൻഡ് ഡോസ് വാക്സിനും ഉച്ചവരെ, ഉച്ച കഴിഞ്ഞ് ബൂസ്റ്റർ വാക്സിൻ. അതിൻ്റെ വിശദീകരണ വാർത്തയിലേക്ക്. ഇവിടെ ഒരുപാട് നാളായി ഇവിടെ ടൗൺ ഹാളിൽ നമ്മൾ 1000 പേരോളം ഓരോ ദിവസവും വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. കോവിഷീൽഡ് വാക്സിനാണ് ഇവിടെ നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് വളരെയധികം അതിതീവ്രമായിട്ട് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എടുത്ത് വാക്സിനേഷൻ പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ടൗൺ ഹാളിൽ ഒരു ദിവസം നമുക്ക് 1000-ൽ പേരെ വാക്സിൻ എടുക്കാൻ സാധിക്കുന്നതിനാൽ നിങ്ങളെല്ലാവരും തിരക്കൊന്നും പേടിക്കാതെ തന്നെ ഇവിടെ വരണം. ഇവിടെ 5 കൗണ്ടറുകളുണ്ട് രജിസ്റ്റർ ചെയ്യാൻ. 4-ൽ സിസ്റ്റർമാരുണ്ട് ഒരു സമയം വാക്സിനേഷൻ കൊടുക്കാനും. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. വളരെ ഈസി ആയിട്ട് വന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ വാക്സിൻ എടുത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. പിന്നെ 60 വയസ്സിന് മുകളിലുള്ളവർ 3rd ഡോസായിട്ടുള്ള ബൂസ്റ്റർ ഡോസ് വാക്സിനും എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒമിക്രോൺ വ്യാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാളും തന്നെ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ മടിക്കാതെ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. ഇതുകൂടാതെ തന്നെ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഓരോരോ വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇന്നിവിടെ കോവിഷീൽഡ് വാക്സിനാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് എന്നിവ രാവിലെയും ഉച്ച കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസുമാണ്. അപ്പോൾ പ്രഗ്നൻ്റ്, പിന്നെ കൂടുതൽ അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ വൃദ്ധന്മാർ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണുക, ഞങ്ങളോട് പറയുക, ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഒരു തിരക്കില്ലാത്ത വിധം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാക്സിൻ എടുത്ത് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കും. അതുപോലെ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ആ കുട്ടികളെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊഴക്കാതെ, അവർക്ക് രോഗങ്ങളൊന്നും വരുത്താതെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. 10 മണി മുതലാണ് ഇവിടെ തുടങ്ങുന്ന സമയം. അതിനിവിടെ 5 പേരെ ഡേറ്റ എൻട്രിയിൽ ആളുകളുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ സിസ്റ്റേഴ്സ് 6 പേര് സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ആശാവർക്കർമാർ, ഞങ്ങളിന്ന് 3 പേർക്കൂടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ആളുകൾക്ക് തിരക്കില്ലാത്ത രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ടോക്കൺ സിസ്റ്റമാണ് ഇവിടെ നൽകുന്നത്. 1000 പേർക്കുള്ള വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ആളുകൾക്ക് ടോക്കൺ കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് ഇവിടെ വാക്സിനേഷൻ കൊടുക്കുന്നു. കൊടുത്ത് അവരുടെ പേര് എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ അവരെ 10 മിനിറ്റ് ഒബ്സർവേഷൻ ഇരുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് പാരസെറ്റമോൾ കൊടുത്താണ് നമ്മൾ വിടുന്നത്. മാക്സിമം ആളുകൾ വാക്സിൻ എടുക്കുക. ആരും തന്നെ വാക്സിൻ എടുക്കാതെ ഇരിക്കരുത്. നമ്മൾക്കിപ്പോൾ കോവിഡ് വരാതിരിക്കാം. എന്നാൽ തന്നെയും നമുക്ക് പ്രിവെൻറ്റീവായിട്ട് നിർബന്ധമായും എല്ലാവരും വാക്സിൻ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ വാക്സിൻ എടുത്തെങ്കിലും പിന്നീട് സാവധാനം എടുത്താൽ മതി എന്നുള്ള മൈൻഡിലിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇത്രയും വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് ഞാനും ഇതേ വൈഫിനെയും കൂട്ടി വന്ന് ഇന്നെടുത്ത് അതുകൊണ്ടൊരു ധൈര്യത്തിൽ പോകണമാണ്. എല്ലാവരും വന്ന് എടുക്കണം. എന്ന് വെച്ചാൽ ടൗൺ ഹാളിൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഡിലേ ഇട്ടായിരുന്നു, പിന്നെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഒമിക്രോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി വരുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വന്നെടുത്തതാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, പെട്ടെന്ന് വന്നെടുത്ത് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ എന്ത് ജോലിയുണ്ട്, നമ്മൾ എത്ര തിരക്കാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇത് എടുക്കണതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ. എടുക്കുക എല്ലാവരും. എറണാകുളം ടൗൺ ഹാളിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ചളിക്കുവട്ടത്തുള്ള ആശാവർക്കറായ ലാലി ചേച്ചിയാണ്. ലാലി ചേച്ചിയുടെ ഈ പ്രവർത്തന മാതൃക തന്നെയാണ് ഇവിടെ ഇന്നേ ദിവസം തിരക്ക് കുറയാനും കാരണം. കാരണം വരുന്നവരെ എല്ലാവർക്കും ടോക്കൺ കൊടുക്കുകയും അതായത് സ്ഥലത്തേക്ക് പറഞ്ഞയച്ച് വാക്സിൻ എടുപ്പിക്കുകയും ചെയ്യുന്ന ഈ ചേച്ചിയുടെ പ്രതിബദ്ധത നമ്മളെല്ലാവരും മാതൃകയാക്കിയെടുത്ത് ഇതിനെ ചെറുത്തു നിർത്തി നമുക്ക് നല്ലൊരു ലോകം തന്നെ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സനോജ്.